തായി ഗ്രഹം എന്ന് പറയുന്ന ആ വിത്തിപ്പറഞ്ഞിട്ടുള്ളത് നമ്മൾ അറുപത്തിമൂന്ന് കോല എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ക്രമീകരിച്ചു അതാണ് ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്താറ് ഗുണം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ട് നമ്മൾ ക്രമീകരിച്ചു അത് അമ്മത്തേക്കും നമ്മൾ ഇവിടെ വിത്തിക്കല ഇരുപത്തിനാല് സെൻറ്റീറ്റീർ നമ്മൾ ഓഫ് കൊടുത്തു വാസ്തു അഡ്വൈസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഇട്ടേക്കുന്ന ഡിസൈൻ ആയിരുന്നു കിഴക്ക് ദർശനമായിട്ടുള്ള രണ്ട് ബെഡ്റൂമുള്ള ഒരു ഫ്ലോർ പാൻ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് താഴെയായിട്ട് വരണം എന്നാണ് പറഞ്ഞത് അപ്പം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് താഴെ വരുന്ന ഈ ഒരു ഡിസൈനിലുള്ള ഫ്ലോർ പ്ലാൻ്റെ അളവുകൾ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഇതിനുമുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായാലും നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഇതേപോലെ ഡിസൈൻ ഇടുകയും ആ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് താഴെയായിട്ട് നിങ്ങളുടെ അളവുകൾ ക്രമീകരിച്ച് നിങ്ങൾക്ക് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധിക്കും അതുപോലെ നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഡിസൈനുകളും കാണുമൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ വേണ്ടി നമ്മുടെ ഫ്രീ വി ഐ പി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ ഇതേപോലെയുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ ഒരു സ്കില്ലും കാര്യങ്ങളും കിട്ടുകയും ചെയ്യും അതുകൂടാതെ വീട് വെക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ ഇതേപോലെ ഡിസൈൻ്റെ ഐഡിയകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നുള്ളതാണ് രണ്ട് ഉദ്ദേശത്തോടെയാണ് നമ്മളിത് ചെയ്തത് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും നമുക്ക് ഇനി ഈ ഒരു അളവിനെ പറ്റി നമുക്ക് നോക്കാം അപ്പോൾ ഇതേപോലെ ഞാൻ അളവുകൾ ഇടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പേർക്കെങ്കിലും ഫ്ലോർ പാൻ താല്പര്യമുണ്ട് എന്നുള്ള ഡിസൈനുകളായിരിക്കും ഇടുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ തിങ്കൾ ബുധൻ വെള്ളിയ ദിവസങ്ങളിൽ വൈകുന്നേരം ആറ് മണിക്കായിരിക്കും നമ്മുടെ വീഡിയോകളും കാര്യങ്ങളും വരുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ കാണുകയും അതിന് താഴെ ഫ്ലോർ പാൻ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതേപോലെ അളവുകളും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അളവുകളിലേക്ക് പോകാം അപ്പം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് താഴെയായിട്ടുള്ള ഒരളവ് അപ്പം നമ്മൾ കിഴക്ക് ദർശനമായ വീടായതുകൊണ്ട് നമുക്ക് അഞ്ച് ന്യൂനസംഖ്യയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അഞ്ച് ന്യൂനസംഖ്യയുടെ അളവ് തന്നെയാണ് എടുക്കാൻ വേണ്ടി ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്താൽ ടേബിളുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈസി ആയിട്ട് നമ്മൾ അളവുകളൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ അവരെ എങ്ങനെയാണ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ടേബിൾ എടുക്കുന്നു ഈ ഒരു ടേബിൾ ഉണ്ടാകുന്നു നോക്കി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് അഞ്ച് അളവ് കണ്ടോ അതാണ് യോനസംഖ്യ അഞ്ച് എന്ന് പറയുന്ന രീതിയിലുള്ള അളവാണ് കൊടുത്തേക്കുന്നത് അത് യൗവനത്തിലുള്ള അളവാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അത് മധ്യമത്തിൽ അയാധികം കൂടിയിട്ടുള്ള അളവാണ് സെക്കൻഡ് എന്നുള്ള പ്രയോറിറ്റി കൊടുത്തേക്കുന്നത് അതിനൊരളവെന്നുള്ള ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് കുണം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന അളാണ് അറുപത്തിമൂന്ന് കോൽ എന്ന് പറയുന്ന അളവാണ് അപ്പോൾ ഇത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഗുണം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ഒരളവല്ല ഉള്ള അറുപത്തിമൂന്ന് പോലെ ഇതെല്ലാം അറുപത്തിമൂന്ന് കോലുള്ള പല പല അളവുകളുണ്ട് ഉണ്ട് അതിന് അത് ഒരളവ് ഞാൻ ഇതിൻ്റെ അന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ രീതിയിൽ അഞ്ചേ നിയൊരു സംഖ്യ നോക്കി യൗവനത്തിലുള്ളളവാണ് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് നമ്മുടെ ബഡ്ജറ്റ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് താഴെ വരുന്നതാണെന്ന് നോക്കി അത് ചെയ്യുന്ന പ്രയോറിറ്റി നോക്കി അങ്ങനെയുള്ളതിൻ്റെ അകത്ത് പതിവനിപ്പെടുത്തുള്ള ഇതെല്ലാം പതിവനിയപ്പെടുത്തിയ അളവുകളാണ് കൊടുത്തേക്കുന്നത് ആ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചത് അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ അളവെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ടേബിളിൽ നിന്നാണ് നമ്മളിൻ്റെ അകത്തുണ്ടെങ്കിൽ അളവിലേക്ക് പോകുന്നത് അപ്പൊ നമ്മളിവിടെ കൊടുത്തു സ്ഥായി എന്നും പറഞ്ഞ രീതി ആയിരത്തി തൊണ്ണൂറ്റി നാപ്പത്തി ആറ് ഗുണം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി ആറ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഭിത്തിയുടെ പുറം പക്ഷെ ഇവിടുന്ന് ഇവിടം വരെയുള്ള അളവാണ് ഈ പറഞ്ഞത് അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള അളവെന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അപ്പൊ ഈ രീതിയിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ആദ്യമേ എൻ്റെ ഔട്ടർ ഉള്ളവർ ഡ്രോയിങ് വരയ്ക്കുവാണെങ്കിൽ അത് കഴിയുമ്പോൾ ഭിത്തിക്കന ഇവിടെ കൊടുത്തേക്കാണ് ഇരുപത്തി നാല് സെന്റിമീറ്ററാണ് അപ്പൊ ആ ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ ഭിത്തിക്കനം വരുന്ന രീതിയിൽ ഇവിടെ നമ്മൾ ആ രീതിയിൽ നമ്മൾ ഓപ്പസിറ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്നു മതി ഗ്രഹമധ്യസൂത്രം എന്ന് പറഞ്ഞ സെൻ്റർ ലൈൻ കണ്ടോ ഈ സെൻട്രൽ ലൈൻ നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം ഈ സൂത്രത്തിൽ ജനലുകൾ വാതലുകൾ നേരത്തെ നേരം വരുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാൻ ഇത്രയാണ് നമ്മൾ ആദ്യത്തെ ഡിസൈൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന രീതി ഔട്ടർ അളവ് എടുക്കുന്നു ടേബിളിൽ നിന്ന് ഔട്ടർ ഇളവ് എടുക്കുന്നു ആ ടേബിൾ ഉണ്ടാകുന്ന ഔട്ടർ അളവ് എടുത്തിട്ട് ഇതേപോലെ ഔട്ടർ അളവ് വരയ്ക്കുന്നു ഗ്രഹമതി സൂത്രം കൃത്യമായിട്ട് മാർക്കുന്നു ഇടുത്തിക്കനെ മാർക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് അടുത്തതിലേക്ക് മുമ്പ് പോകാം അപ്പൊ നമ്മൾ ഈ ഒരു ഡിസൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വർക്ക് അളവ് കണ്ടോ ഈ വർക്ക് ഏരിയയുടെ അളവ് എന്ന് പറയുന്നത് ഒരേ രീതിയാണ് അടുക്കളയുടെ വീതിയും ഒരേ വീതിയാണ് ലിവിങ്ങിന്റെ വീതിയും ഒരേ വീതിയാണ് ഇതെല്ലാം ഒരേ അലൈൻമെന്റ് വന്നേക്കണോണ്ട് ഒരേ വീതിക്കണം അപ്പൊ ഇത് മൂന്നും ഒരേ വരുന്ന അളവുകൾ ഇടാൻ വേണ്ടി ശ്രമിക്കുക മാസ്റ്റർ ബെഡ്റൂമും ഈ ബെഡ്റൂമും ഒരേ അലൈമെൻ്റാണ് അപ്പം ഇവിടുത്തെ ഈ ഒരു രീതിയിൽ ഇവിടുത്തെ ഒരു രീതിയും ഒരേപോലെ വരുന്ന രീതിയിലുള്ള അളവ് വേണം ക്രമീകരിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള അളവുകൾ നമ്മൾ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചെയ്യിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് അവരെടുക്കുന്നത് നോക്കി അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ വർക്ക് ഏരിയ കിച്ചൺ ലിവിങ് അതിനെ വരുന്നു ഒരേപോലത്തെ അളവ് വരുന്നു ഇഷ്ടംപോലെ അളവുകളുണ്ട് നമുക്ക് ഏത് എടുക്കാം ഉദാഹരണത്തിന് ഞാനെടുത്തിരിക്കുന്ന മുന്നൂറ്റി പന്ത്രണ്ട് സെന്റിമീറ്റർ എന്ന് പറയുന്നതാണ് ഞാനിവിടെ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം മുന്നൂറ്റി എന്നുള്ള അളവ് എടുക്കുന്ന നിർബന്ധമില്ല നൂറ്റൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് എസ്മുള്ള അളവ് നമുക്ക് എടുക്കാം അതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ മാത്രം അപ്പൊ മുന്നൂറ്റി പതിനെട്ട് എന്ന് പറയുന്ന അളവെടുത്തിട്ട് ഞാൻ എന്റെ അത് വർക്ക് ഏരിയയ്ക്ക് ഞാൻ കൊടുക്കുന്നത് ഈ പതിനാല് കോലട്ടങ്ങൾ എന്ന് പറയുന്ന അളവാണ് വെച്ചാൽ മുന്നൂറ്റി പന്ത്രണ്ടേ ഗുണം നൂറ്റി തൊണ്ണൂറ്റെട്ടെന്ന് പറയുന്ന അളവാണ് കൊടുത്തേക്കുന്നത് അതെന്ന് പറഞ്ഞാൽ അറുപത്തേഴ് സ്ക്വയർ ഫീറ്റ് ആണ് എൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് അറുപത്തേഴ് സ്ക്വയർ ഫീറ്റ് അതിനകത്ത് മതി എന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ഇവിടെ ആ സ്ക്വയർ ഫീറ്റ് കൂടെ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബഡ്ജറ്റ് കൺസൈനും കൂടെ നോക്കിയിട്ട് നമുക്ക് എത്രയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടെ നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അടുത്ത മുന്നൂറ്റി പന്ത്രണ്ടേ ഗുണം ഇരുന്നൂറ്റി എഴുപതെന്ന് പറയുമ്പോഴത്തേക്കും അത് വരുന്നത് വെച്ചാൽ ഒരു തൊണ്ണൂറ്റി രണ്ട് ഫീറ്റ് ഉള്ള രീതിയിലാണ് പതിനാറ് കോട്ടങ്ങളെന്നുള്ള അളവാണ് നോക്കുന്നത് എനിക്ക് അടുക്കളയ്ക്ക് അതും മതി ലിവിംഗ് ഹാളിൽ മുന്നൂറ്റി പന്ത്രണ്ടേ ഗുണം നാന്നിപ്പതിനാൽ എന്നുള്ള രീതിയിൽ എനിക്ക് അതിനകത്ത് ഇരുപത് കൊല ട്ടങ്ങളുടെ അളവും നൂറ്റി നാൽപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് എൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നോക്കുന്ന രീതിയിൽ ആ രീതിയിൽ എനിക്ക് ഈ ഒരു മൂന്ന് അളവുകൾ മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നൂറ്റി പതിനെട്ട് ഫിക്സ് ചെയ്യുന്നു അതല്ല എനിക്ക് ഇതല്ല ഇതെനിക്ക് കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് അളവുകൾ മടിക്കും അപ്പോൾ ഇവിടെ മുന്നൂറ്റി പതിനെട്ട് എന്ന് പറയുന്ന ആ ഒരു അളവിനോട് ചേർന്നിട്ടുള്ള പല പല നീളങ്ങളായിട്ടുള്ള അളവുകളാണ് ആ പല പല നീളങ്ങൾ നമുക്ക് വർക്ക് ഏരിയ അടുക്കള ലിവിങ്ങിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്ന രീതി അപ്പോൾ ഉണ്ടാവും നമ്മൾ മൂന്നവുകൾ ഒറ്റയടിക്കൊടുത്തു അതായത് മുന്നൂറ്റി പന്ത്രണ്ട് ഗുണം ഇ നൂറ്റി തൊണ്ണൂറ്റിട്ട് മുന്നൂറ്റി പതിനെട്ടേ ഗുണം ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി പന്ത്രണ്ടേ ഗുണം നാന്നിറ്റി പതിനാല് അത് ഏത് കോൾക്കണക്കാണ് പതിനാല് പോലെ ഇട്ടെങ്കിലും പതിനാറ് പോലെ ഇരുപത് കോലെട്ടോ ഇതെല്ലാം നമ്മൾ ടേബിളിൽ നിന്ന് തന്നെ എടുത്ത് നമുക്ക് അതായത് വേറെ കൈക്കണക്ക് ടേബിളിൽ നിന്ന് ഒന്നും വേണ്ട ഈ ടേബിളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ ആ അളവ് എഴുതി അതിൻ്റെ ഏത് കോൾക്കണക്കാണെന്ന് എഴുതിയുള്ള രീതിയിലാണ് നമ്മൾ അടുപ്പിക്കുന്ന രീതി അപ്പോൾ ആ രീതിയിൽ നമ്മൾ അത്രയും കഴിഞ്ഞു അതിൻ്റെ പിന്നെ നമ്മൾ നേരെ ഡിസൈനിലേക്ക് നോക്കുകയാണ് ഡിസൈനിലേക്ക് നോക്കാൻ നേരത്ത് നമുക്കിപ്പം ഈ ഒരു എണ്ണം നമ്മൾ കഴിഞ്ഞു ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് രണ്ട് മാസ്റ്റർ ബെഡ്റൂമിനെ ഈ ബെഡ്റൂമിൻ്റെ ഒരേപോലത്തെ വീതിയുള്ള രീതിയിൽ ഇതേപോലെ വീതി എടുത്തിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ഒറ്റ ആയതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് ചെയ്യണ രീതിയിൽ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഞാനിപ്പോൾ ചെയ്യാനുദ്ദേശിക്കുന്നത് ഈ ഡൈനിങ് കം ഫാമിലി എന്ന് പറഞ്ഞാൽ ഒറ്റ വീതി ഇതൊരു ഇതിലായിട്ടാണ് കൊടുത്തേക്കുന്നത് കൊണ്ട് ഇതൊരത്തെ ഭിത്തിയായിട്ട് വരുന്ന രീതിയിലേക്ക് എങ്ങനെ അളവ് കൊടുക്കാനുള്ള രീതിയിലാണ് ഇത് വേണമെങ്കിൽ ഭീമം കൊടുത്തിട്ട് സെക്ക സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി രണ്ടാമത് ഇത് കൊടുക്കുന്ന രീതിയിൽ ചെയ്യുന്ന നേരത്തെ കുഴപ്പമില്ല പാർട്ടിനർഷ്യം ചെയ്യുന്നതിനകത്ത് കുഴപ്പമില്ല ഇപ്പം ഞാൻ ഒറ്റയടിക്കുകയാണ് ഞാൻ അളവ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഈ മുന്നൂറ്റി മുപ്പതേ ഗുണം ആയിരത്തി എഴുപത്തി എന്ന് പറയുന്ന ഈ ഒരു അളവ് നമുക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അത് മുപ്പത്തൊമ്പത് പോലെ എന്ന് പറയുന്ന അളവാണ് അത് നമ്മൾ ടേബിളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഒരളവും കിട്ടി അപ്പോൾ ഈ അളവ് കിട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അടുത്ത ഡിസൈനിലേക്ക് നോക്കി അപ്പോൾ ഡിസൈനിലേക്ക് പോകാൻ നേരത്തെ നമുക്ക് എന്തൊക്കെ മനസ്സിലായി നമുക്ക് ഇത് കൊടുത്തു ഇത് കൊടുത്തു ഇത് കൊടുത്തു ഇത്രയും കൊടുത്തു അത് നമുക്ക് ഇതാണ് പെൻഡിങ് നടക്കണം അപ്പം ഈ ഒരു വീതി നമുക്ക് എങ്ങനെ കിട്ടാം ടോട്ടൽ ലെങ്ങ് നമുക്കറിയാം ആ ടോട്ടൽ ലെങ്കിൽ നിന്നും എത്തിക്കനം കുറച്ചതിനു ശേഷം ഈ ഒരു വീതിയും ഈ ഒരു വീതിയും കൂടെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ അളവ് കൃത്യമായിട്ട് കിട്ടി ഈ ഒളവ് കിട്ടി ഈ ഒരു അളവ് ടേബിളിന്റെ അകത്ത് വരുന്ന രീതിയിൽ നമ്മൾ ഈ റൂമിന്റെ അളവ് കണ്ടുപിടിച്ചിരിക്കുന്ന പോലെ ഒരേപോലത്തെ അളവ് വരുന്ന രീതിയിൽ നമുക്ക് വീതി വരുന്ന രീതിയിൽ രണ്ടളവ് നമുക്ക് കൊടുക്കാം അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഇതിന്റെ അത് മാസ്റ്റർ ബെഡ്റൂമിനും ബെഡ്റൂമിനും അളവ് കൊടുക്കും അപ്പൊ ഞാനിവിടെ മാസ്റ്റർ ബെഡ്റൂമിനും ബെഡ്റൂമിനും അളവ് കൊടുത്തു നാല് എന്നുള്ള വീതിക്ക് അനുസരിച്ചുള്ള മുന്നൂറ്റി നാല് ഇരുപത്തി രണ്ടേ ഗുണം മുന്നൂറ്റി ഇരുപത്തിരണ്ടാ ഇരുപത്തിരണ്ട് ഇരുപത്തിനൂല്പനാറംഗലത്തിൽ ഉള്ളവരെ കൊടുത്തു നാല് രണ്ടേ ഗുണം മുന്നൂറ്റി മുപ്പത് നാളെ ഇരുപത് കൊല്ലെട്ടത്തിന്റെ അളവ് ഞാനിവിടെ കൊടുക്കും അപ്പൊ ആ രീതിയിലേക്ക് അപ്പൊ ഈ ഡൈനിങ്ങിന്റെ ഇവിടുത്തെ അളവ് കിട്ടി ഇവിടുത്തെ വർക്ക് ഏരിയ കിട്ടി കിച്ചൺ കിട്ടി ലിവിങ് കിട്ടി ഇപ്പം നമ്മളിതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഉളവ് കിട്ടി ബെഡ്റൂമിൻ്റെ ഉള്ളവട്ട് ഇത് ഏത് കോൾക്കടക്കാണ് ഉൾപ്പെടെ ഉള്ളത് നമ്മൾ ടേബിളിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ആ ടേബിളിൽ നിന്ന് കൃത്യമായിട്ട് അത് ഏത് ഉള്ളവേതാണ് അതിൻ്റെ ടേബിൾ അതിനുള്ള അളവ് എത്രയാണ് ആ രീതിയിൽ എഴുതുന്ന രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ അടുത്തെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഡിസൈനകത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി മിച്ച ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ടോയ്ലറ്റിൻ്റെ അളവ് മിച്ചമുണ്ട് സിറ്റ് ഔട്ടിൻ്റെ അളവുണ്ട് അപ്പോൾ ടോയ്ലറ്റിനും സിറ്റൌട്ടിന് അളവിന് നിർബന്ധമില്ല മറ്റൊന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ അളവ് കൊടുക്കാൻ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ടോവിലറ്റിനോട് അളവ് കൊടുക്കുന്ന രീതിയിൽ അപ്പം രണ്ട് ടോയ്ലറ്റ് കൊടുത്തു അതിനകത്ത് ഈ സെൻട്രലിൽ വിത്ത് വരാത്ത രീതിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്താറ് ആറ് നൂറ്റമ്പതോളം രീതിയിൽ പതിനൊന്ന് കോളിൻ്റെ രണ്ട് ടോയ്ലറ്റിന്റെ അളവും ഞാനിവിടെ കൊടുത്തു അത് എഴുപതും മിച്ചം വരുന്ന ഈ ഒരു അളവെന്നുള്ള രീതിയിൽ സിറ്റൌട്ടിൻ്റെ അളവും ഞാനിവിടെ കൊടുത്തു അപ്പോൾ ആ രീതി നോക്കഴിയുമ്പോഴേ നമുക്ക് ടോട്ടലായിട്ട് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്ഥായി ഗ്രഹം എന്ന് പറയുന്ന ആ ഭിത്തി പറഞ്ഞിട്ടുള്ളത് നമ്മൾ അറുപത്തിമൂന്ന് കോല എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ക്രമീകരിച്ചു അതാണ് ആയിരത്തി ഒന്നൂറ്റി നാൽപ്പത്താറ് ആയിരത്തി ഒരുന്നൂറ്റി നമ്മൾ ക്രമീകരിച്ചു അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ വിത്തിക്കലും ഇരുപത്തിനാല് സെന്റിമീറ്ററിൽ നമ്മൾ ഓഫ്സെറ്റ് കൊടുത്തു ഗ്രഹവതി സൂത്രം എന്ന് പറഞ്ഞ സെൻറ്ററേയും നമ്മൾ മാർക്ക് ചെയ്തു അതിനകത്ത് ജല്ലുകൾ വാതിലുകൾ കൊടുത്തു അതായത് നമ്മൾ ടേബിളേയും നമ്മളുള്ള അളവ് വർക്ക് ഏരിയയ്ക്ക് നമ്മൾ അളവ് കൊടുത്തു പതിനാല് കൊല്ലങ്കലും കിച്ചിന് നമ്മൾ കൊടുത്തു പതിനാറ് കൊല്ലങ്കിലും ലിവിംഗ് റൂമിൽ കൊടുത്തു ഇരുപത് കൊല്ലെട്ടെങ്കിലും ഈ ഡൈനിങ് കം ഫാമിലേക്ക് നമ്മൾ കൊടുത്തു മുപ്പത്തൊമ്പത് കൊലം എന്നുള്ളത് മാസ്റ്റർ ബെഡ്റൂമിനുള്ള കൊടുത്ത് ഇരുപത്തിനൂ കൊൽ പതിനാറുകളും നോളും ഈ ബെഡ്റൂമിന് കൊടുത്തു ഇരുപത് കൊൽ ഒട്ടങ്ങളും നളവും ഈ രണ്ട് രോലിന് പതിനൊന്ന് പോലിൽ നിന്ന് അളവ് നിങ്ങൾ കൊടുക്കും അപ്പോൾ ഇത്ര അളവ് കൊടുത്തിട്ട് ഗ്രാമസൂത്രം മാർക്ക് ചെയ്തിട്ട് ഉള്ള രീതിയിലാണ് ഇത് ഇപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി മെമ്പേഴ്സായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫ്ലോർ പാൻ ക്രമീകരിക്കാൻ സാധിക്കും അവരെങ്ങനെയാണ് ഫ്ലോർ പാൻ ക്രമീകരിച്ചതെന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പതിനേഴ് മിനിറ്റ് വീഡിയോ ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പം അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ